ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയാണ്. 2010 ൽ ഉണ്ടായ വിവാദത്തിന് സമാനമാണ് ഇപ്പോഴും ഉണ്ടാകുന്ന വിവാദം. ജലബോംബ്, ഇപ്പോ മരണമണി. പക്ഷേ ഇതെല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ ഇതിന്റെ ഉത്ഭവ കേന്ദ്രം എവിടെയെന്ന് നോക്കിയാൽ ഈ സംഘപരിവാറുകാരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാവുകയാണ്. ഇത്രമാത്രം ആശങ്ക സൃഷ്ടിക്കുന്ന പേജുകൾ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ എവിടെയാണ്? ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അനാവശ്യ ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുന്ന ഉറവിടങ്ങൾ ഉറപ്പായിട്ടും സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതായത് ഈ നാട്ടിൽ എന്തെങ്കിലും വിഷയങ്ങൾ വേണ്ടേ? അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇരുന്നു കൊണ്ട് അവർ ഈ ചെയ്യുന്ന പ്രവർത്തനം എന്തെന്ന് വെച്ചാൽ അതൊരു ചെറിയ രാഷ്ട്രീയ കളിയാണ്. അതായത് തമിഴ്നാടും കേരളവുമായി ഈ വിഷയത്തെ ഉയർത്തി എങ്ങനെയെങ്കിലും തെറ്റിക്കുക എന്നുള്ള ലക്ഷ്യം സംഘപരിവാറുകാർക്ക് പിന്നിലുണ്ട്. ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ രണ്ട് സ്റ്റേറ്റുകളാണ് കേരളവും തമിഴ്നാടും. അവിടെ ബി ജെ പിക്ക് വന്ന് എത്തി നോക്കാൻ പറ്റുന്നില്ല. വട്ടപൂജ്യമാണ് കേരളത്തിൽ. അതേ സമാനമാണ് ഒന്നോ രണ്ടോ പേരെന്തോ ഉണ്ട് തമിഴ്നാട്ടിൽ ബി ജെ പിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെയൊന്നും വന്ന് എത്തി നോക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ വന്ന് ഒ പനീർസെൽവത്തിനെ ഉൾപ്പെടെ പർച്ചേസ് ചെയ്തും ആ നാട്ടിൽ ബി ജെ പിക്ക് ഒരു വേരോട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നരേന്ദ്ര ദാമോദർജി ഒരു പരീക്ഷണമൊക്കെ നടത്തി. പക്ഷേ ഫലം കണ്ടില്ല. കേരളത്തിലാവട്ടെ കുഴൽപ്പണമൊക്കെ ഒഴുക്കി 35 സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരുമെന്നുള്ള ചില പ്രചരണങ്ങളൊക്കെ നടത്തി, ഇവിടെ പല കളി കളിച്ച് നോക്കി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ആനമുട്ടയാണ് കിട്ടിയത്. ഇപ്പോൾ ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്ത് തരത്തിൽ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ഗവേഷണത്തിലാണ് ഈ പറയുന്ന സംഘപരിവാറുകാർ. 2010 ൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടും, 5 ജില്ല വാനിഷ് ചെയ്തുകൊണ്ട് പോകുന്നൊക്കെയുള്ള കഥകൾ ഇതുപോലെ മെനഞ്ഞിരുന്നു. പക്ഷേ അന്ന് 142 അടിയിൽ എത്തിയിട്ടും ഒരു ചുക്കും സംഭവിച്ചില്ല. ഇപ്പോ സമാന നുണ ഇവിടെ നിന്നൊക്കെ ഉയർത്തിവിട്ടിരിക്കുകയാണ്. അതിന്റെ ലക്ഷ്യം കൃത്യമായി ചില ഉദ്ദേശശുദ്ധിയോടുകൂടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ ഇത് സൃഷ്ടിക്കുന്നവർ ഒരു കാര്യം അറിയുക, നിങ്ങൾ അങ്ങ് ചാടിച്ചാൽ ചാടിപ്പോകുന്ന രണ്ട് സംവിധാനങ്ങളല്ല തമിഴ്നാട്ടിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ ഉള്ളത്. ഇവിടെ ഇത് ഒന്നും മനസ്സിലാകാതെ കുറെ പേർ ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് ഇടുക്കി ജില്ലയെ തമിഴ്നാട്ടിലേക്ക് വിട്ടുകൊടുക്കണമെന്ന ഹാഷ്ടാഗ് ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാതെ, കാര്യങ്ങളെക്കുറിച്ച് എന്താണ് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നു എന്ന വ്യക്തത വരുത്താതെ നിങ്ങൾ നടത്തുന്ന ഈ വാചാടോപങ്ങൾ നാളെ നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരും. ഒരു കാര്യം മനസ്സിലാക്കുക, എന്തുകൊണ്ട് മുല്ലപ്പെരിയാർ എന്നൊരു അണക്കെട്ട് ഇപ്പോഴും പുതുക്കി പണിയുന്നില്ല എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതൊരു ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലുള്ള വിഷയം. അവർ തീരുമാനമെടുത്തു ഈ ഡാം സുരക്ഷിതമാണ്, പോരാത്തതിന് സുപ്രീം കോടതിയുടെ തന്നെ മേൽനോട്ട സമിതി ഈ ഡാമിനെ ദൈനംദിനം വീക്ഷിക്കുന്നുണ്ട്, ജലനിരപ്പ് സംബന്ധിച്ച് അവർ വീക്ഷണം നടത്തുന്നുണ്ട്. എന്നിട്ട് അവർ യോഗം ചേർന്നിട്ടുള്ള തീരുമാനങ്ങളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ സംസ്ഥാന സർക്കാർ രാവിലെ മുതൽ എടുക്കുന്ന തീരുമാനമല്ല എന്ന് ബേസിക്കലി ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാതെ അഭിപ്രായ പ്രകടനം നടത്തുന്നവർ മനസ്സിലാക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ രണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കിയില്ലേ എന്ന് നിലവിളിച്ചുകൊണ്ട് കുറച്ച് ടീംസ് വന്നിരുന്നു. ഈ ഗാഡ്ഗിലിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് ഇതേ സംഘപരിവാറുകാരാണ്. അതായത് പശ്ചിമഘട്ടത്തിന്റെ മാറുക വലിയ ഭീമൻ ജെ സി ബികൾ കൊണ്ട് മാന്തി പിളർന്നത് കൊണ്ടാണ് ഇവിടെ ഉരുൾപൊട്ടി എന്നുള്ള കാൽപ്പനിക ഡയലോഗ് ഒക്കെ അടിച്ചുകൊണ്ടാണ് ഇവിടെ കുറെ പ്രചരണങ്ങൾ നടത്തിയത്. ഈ കാൽപ്പനിക ഡയലോഗ് അടിച്ചവർ ഇപ്പോൾ പറയുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതുക്കി പണയണം. ഒന്ന് സാമാന്യ യുക്തിയുള്ളവർ ഒന്ന് ചിന്തിക്കുക, ഈ പശ്ചിമഘട്ടത്തിലാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഡാം പുതുക്കി പണിയുമ്പോൾ പശ്ചിമഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനം ആവില്ല ഇതൊന്നും. ഇപ്പോൾ ഇവരുടെ ആവശ്യം ഡാം കെട്ടി വരുമ്പോൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ പറ്റാത്ത പുതിയ സാഹചര്യം ഉണ്ടാകും, അതോടുകൂടി തമിഴ്നാടും കേരളവും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകും. അത് കണ്ട് നമുക്ക് കൈയടിക്കാം, ഇവിടുത്തെ പ്രശ്നത്തെ ഉപയോഗിച്ച് നമുക്ക് കടന്നു കയറി ഇവിടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന് ചില സങ്കുചിത ചിന്താഗതിക്കാരായ അല്ലെങ്കിൽ തീർത്തും നിലവാരം കുറഞ്ഞ കുറെ സംഘപരിവാർ ടീമുകൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ബാക്കിയുള്ളവർക്ക് മനസ്സിലാകില്ല. ഞങ്ങളാണ് ബുദ്ധിമാന്മാർ, ഞങ്ങൾ കളിക്കുന്ന ഈ കളി വെച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം അതിൽ വന്ന് ചാടുമെന്ന് നിങ്ങളെപ്പോലുള്ള ഏതെങ്കിലും കഴുത ബുദ്ധികൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ആ പരിപ്പ് വേകാൻ പോകുന്നില്ല എന്നാണ് സംഘപരിവാറുകാരോട് പറയാനുള്ളത്. അതായത് ഇവിടെ കാര്യങ്ങളെയൊക്കെ നോക്കി നടത്തുന്നത് അത്യാവശ്യം ഗൗരവമുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന സുപ്രീം കോടതിയും അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഇഷ്യൂവിനെ വളരെ പക്വതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്.
അപ്പോ എങ്ങനെയെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിലർ നോക്കുകയാണ്. സംഘപരിവാറുകാർ ഒരു കാര്യം സൃഷ്ടിക്കുന്നു, കോൺഗ്രസ്സുകാർ നേറ്റെടുത്ത് വാഴ്ത്തുപാട്ട് പാടുന്നു. നിങ്ങൾ ആദ്യം കാര്യങ്ങളെ കുറിച്ച് പഠിക്കൂ. എന്താണ് 2010 സംഭവിച്ചത്? അതെ, 125 വർഷം പഴക്കമുള്ള ഒരു ഡാം തന്നെയാണ്. അതിന്റെ കാലപ്പഴക്കം കൊണ്ട് ഇത് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധന നടത്തി. ഡാം ഇപ്പോഴും സുരക്ഷിതമാണ്. അത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് 142 അടി വരെ വെള്ളം ഉയർത്താമെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഈ നാട്ടിൽ വിധി പുറപ്പെടുവിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ അത് പറ്റില്ല. 137 അടിയാക്കണമെന്ന് സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള സമിതി ഇപ്പോൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചായിരിക്കുമല്ലോ തീരുമാനം വരുന്നത്. അപ്പോ അവർക്ക് കാര്യങ്ങൾ എപ്പോഴും പ്രത്യേക യോഗം ചേർന്ന് ഇത് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കുറച്ച് സംഘപരിവാറുകാരുടെ ഇതിൽ പാവപ്പെട്ടവരും സാധാരണക്കാരായവരും ആശങ്കപ്പെട്ട് വീണുപോകുന്നത്. പക്ഷേ വസ്തുത ഇതൊന്നുമല്ലെന്നിരിക്കെ ഈ പറയുന്ന ജലബോംബ് 2010 ഇവർ ഇറക്കിവിട്ട ഒരു പ്രത്യേകതരം ജലബോംബ് അന്നും പൊട്ടിയില്ല. ഈ നാട്ടിലൊന്നും ഒലിച്ചു പോയില്ല. ഇപ്പോ 2021 എത്തിയപ്പോ വേറെ ഒരു വിഷയമില്ലാത്തതുകൊണ്ട് മുല്ലപ്പെരിയാറിന്റെ മരണമണിയാണ്. ഇപ്പോ ഒഴുകിപ്പോവും, 5 ജില്ലകൾ നാമാവിശേഷമാകും. എന്തൊക്കെ തിരക്കഥകളാണ് എഴുതിവിടുന്നത്? ഏതെങ്കിലും വിടുവായത്തിനെ കൊണ്ട് എന്തെങ്കിലും പറയുക, അതിനെ ഏറ്റുപാടി നടക്കുക. പണ്ടും ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി ഇതാണ്. ഈ നാടിന് എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആശങ്കകൾ സൃഷ്ടിക്കുക, അതിന്റെ മോളിൽ കയറി ഇരുന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, ഇതാണ് സംഘപരിവാറുകാർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ അവരുടെ ഈ നാട്ടിൽ ഈ പരിപ്പ് വേവാതെ പോകുന്നത് ഇവിടെ പിണറായി വിജയനും അപ്പുറത്ത് സ്റ്റാലിനുമാണ് ഇരിക്കുന്നത്. രണ്ട് നേതാക്കന്മാരും തമ്മിൽ സൗത്ത് ഇന്ത്യയിൽ അത്യാവശ്യം നല്ല ബന്ധം സൂക്ഷിക്കുന്നതുകൊണ്ടും പോരാത്തതിന് ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന രണ്ട് നേതാക്കന്മാരാണ്. അതുകൊണ്ട് അവരടുത്ത് ഇവരുടെ ഒരു കളിയും നടക്കുന്നില്ല. അപ്പോ എന്ത് ചെയ്യണം? ഈ രണ്ട് നേതാക്കന്മാരെയും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ വേണ്ടി മോബിന് ഇളക്കിവിടണം. ഒരു ജനകീയ വികാരം ഏതെങ്കിലും പ്രത്യേക കാര്യം പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ പറഞ്ഞ ആശങ്കയ്ക്കൊക്കെ ഈ ഒരാഴ്ച കഴിയുമ്പോൾ സമാധാനം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. അന്ന് ഈ വാചകം അടിച്ചവരും ഈ ഹാഷ്ടാഗ് ഉണ്ടാക്കിയവരൊക്കെ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ നിർമ്മിതി കേന്ദ്രങ്ങൾ 10 മടക്കി വെച്ച് വീണ്ടും പിൻവലിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഡാം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നുള്ള ആശങ്ക സൃഷ്ടിക്കുന്നത് പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണെന്ന് മാത്രം ഈ നാട് മനസ്സിലാക്കേണ്ട സന്ദർഭമാണ്.